മിന്നാമിനി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഓരോ ദിവസം ഓരോ വ്യത്യാസമായിട്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുക. അതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെയല്ല. അപ്പോൾ ഇന്ന് എനിക്ക് എന്നെ സഹായിക്കാൻ ആരും ഇല്ല ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരെയും പോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കും, പിന്നെ നമസ്കാരവും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കോഫി കുടിക്കുക കേട്ടോ. കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം മൊബൈലിലൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ ജോലിക്ക് ആരും ഇല്ല. അപ്പോൾ വെളിച്ചം വരട്ടെ എന്നിട്ട് വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ആദ്യം മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് 6:30 ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് മുറ്റടിക്കാൻ വേണ്ടി വന്നത് ഞാൻ. അപ്പോൾ ഇവിടെ അധികം ഇലകളൊന്നും ഇല്ല, ഒരു ചാമ്പക്ക മരമുണ്ട്, അതിൻ്റെ ഇലകളും കുറേ ചാമ്പക്കൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മാവുണ്ട് ഫ്രണ്ടിൽ, അതിൻ്റെ ഇലകൾ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളു. ഇപ്പോൾ ജോലിക്ക് ആരില്ലാത്ത ഒരു ദിവസം നമുക്ക് കൂടുതൽ പണിയായിരിക്കും. എല്ലാം അവിടെ നോക്കിയാലും പണികളായിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ ഇതെന്താ ഇങ്ങനെ മുറ്റടിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് ഇലകൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചൂല് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. കുറച്ച് ഇലകളേ ഉള്ളൂ, അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു ഭാഗത്താക്കി വാരി ഇട്ടാൽ മതിയല്ലോ. എൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കുറുമേ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് മസാലയും എരിവൊക്കെ ഉള്ളൊരു കറിയൊന്നും ഉണ്ടാക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഞാൻ അധികം എരിവൊന്നും ഇല്ലാത്തൊരു മുട്ട കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ വെക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവാളയും മല്ലിയിലയും വഴറ്റും. അപ്പോൾ അതൊന്ന് നന്നായി വാടിക്കഴിയുമ്പോൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് വഴറ്റും. ഇപ്പോൾ വെജിറ്റബിളാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും പീസൊക്കെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് വഴറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുട്ട ആയതുകൊണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കണില്ല, ഉരുളക്കിഴങ്ങൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തതിന് ശേഷം ഒരു 2 തക്കാളി മുറിച്ചതിട്ടിട്ട് വഴറ്റുക. അപ്പോൾ ഇത് ഒരുപാട് മസാലയൊന്നും കുത്തണ എരിവൊന്നുള്ള ഒരു കറിയൊന്നല്ല, ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി, അതായത് 1/4 ഗ്രാം ഇളക്കം മാത്രം പൊടിച്ചത് കേട്ടോ, ജീരകങ്ങളൊന്നും വേണ്ട. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കിയെടുത്തതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്കിത് അടച്ചിട്ടൊന്ന് 1-2 വിസിൽ മതിയാവും വേവിക്കാനിടാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ രാത്രി അപ്പത്തിനുള്ള മാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇത് ഞാൻ പച്ചരിയും ചോറും കുറച്ച് തേങ്ങാപ്പാലും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇത്തിരി ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൽ ഉപ്പ് ചേർത്ത് കലക്കി വെക്കാം. അപ്പോൾ അത് ഇളക്കി ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള കറി വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച കറിയൊക്കെ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്, മസാലയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കണം. കുറച്ച് തേങ്ങ മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് തേങ്ങ നന്നായി അരച്ചിട്ട് വേണം ചേർക്കാൻ. തേങ്ങയിൽ ഒന്നും ചേർക്കണ്ട, വെറും തേങ്ങ മാത്രം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൽ പുഴുങ്ങിയ മുട്ട ചേർക്കാം. തേങ്ങ ചേർത്ത് ഇളക്കിയ ഉടനെ തന്നെ നമുക്ക് മുട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളക്കാനൊന്നും വെക്കരുത്. അപ്പോൾ ഞാനിതവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കോഴിയിട്ട മുട്ടയാണെന്ന് വിചാരിക്കേണ്ട, ഞാൻ പുഴുങ്ങാൻ വേണ്ടി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി ഒന്ന് അതിൽ ക്രാക്ക് വീണപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ പുറത്തേക്കൊക്കെ വന്നത്. ഇനി കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ തിളക്കരുത്, ഒന്നിങ്ങനെ ആ തിള വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയും ആയാൽ മതി, തിളച്ച് വരും. തിളച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയൊക്കെ വേറെ പിരിഞ്ഞ് വന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ മതി, ഇത്ര ആകുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് നമുക്കത് ഇറക്കി മാറ്റിയേക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. എല്ലാവരും ചെയ്യുന്നത് തന്നെ എളുപ്പപ്പണി തന്നെയാണ് പാലപ്പം. അപ്പോൾ ഇതിൽ വലിയ വലിയ ഹോൾസ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ചേർത്ത പച്ചരിയുടെ കൂടെ ചേർത്ത ചോറിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. വലിയ വലിയ ഹോൾസ് കണ്ടില്ലേ, അത് ആ ചോറ് അധികമായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത് ചെയ്യണത് എൻ്റെ കിളിക്കൂടൊക്കെ വൃത്തിയാക്കലാണ്. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാട്ടോ അതൊക്കെ.
അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് കിളിക്കൂടുകളൊക്കെ കിളിക്കൂട് വൃത്തിയാക്കിയിട്ട് അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കലൊക്കെ ആ സമയത്താണ്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് ഡെറ്റോൾ കലക്കിയിട്ട് അത് ഒഴിക്കും കേട്ടോ. ഇപ്പോൾ 7:30 ആയിട്ടുള്ളൂ സമയം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് വീടത്തെ എല്ലാ ഡസ്റ്റും കളയാന്നുള്ളതാണ്. അപ്പോൾ പൊടി തട്ടി എടുത്തിട്ട് എല്ലാ ഫർണിച്ചറും ഓരോ റൂമിൻ്റെയും എല്ലാ കാര്യങ്ങളും പൊടി തട്ടും. അത് ദിവസവും ചെയ്യണ കാര്യമാണ്. അപ്പോൾ വീട്ടിൽ ജോലിക്കാർ വരുന്ന ദിവസവും ഞാനത് ചെയ്യാറുണ്ട്. അത് എല്ലാ അവിടെയും ഡസ്റ്റ് ചെയ്യും. അതായത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് തുണി നനച്ചിട്ടൊക്കെ തുടക്കുള്ളൂ. അതല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കുള്ളൂ. അധികം പൊടിയൊന്നും അപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി തട്ടുന്നതുകൊണ്ട് പൊടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ദിവസം വെള്ളം നനച്ചൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേട് വരും. ഫർണിച്ചറൊക്കെ വേഗം ചീത്തയായി പോവും. അങ്ങനെ ഓരോ റൂമിലത്തെയും ഡസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട് അടിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ ചൂട് കുറവാണല്ലോ, അപ്പോൾ ഈ സമയത്ത് തന്നെ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ പൊടി തട്ടലൊക്കെ കഴിഞ്ഞു, ഇനി ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ ഞാൻ മോപ്പ് കൊണ്ടാണ് അടിച്ചു വാരാറുള്ളത്, കാരണം പൊടി മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇവിടെ, വേറെ കച്ചറകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ചൂലെടുത്തിട്ട് അടിക്കാൻ കുറച്ച് മടിയാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ അടിക്കാനാണ് ഇഷ്ടം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, മോപ്പ് കൊണ്ട് അടിച്ചേരി കഴിഞ്ഞാൽ നമുക്ക് വീട് തുടച്ച് വൃത്തിയാക്കാനും എളുപ്പമാണ്. അപ്പോൾ അധികം ചളിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ തുടച്ചും കഴിയും. അപ്പോൾ എൻ്റെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴേക്കും കിളിക്കൂടൊക്കെ ഉണങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കും. തുളസിയും തീനയൊക്കെയാണ് കൊടുക്കാറുള്ളത്. കണക്കൂർക്കൻ്റെലയും കൊടുക്കും. ഇലകളൊക്കെ നല്ല ഇഷ്ടമാണ് കിളികൾക്ക്. അപ്പോൾ തുളസി കൊടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അസുഖമൊന്നും വരില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഞാൻ വേറെ ഒരു കൂട്ടിലാട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വലിയ കിളികളൊക്കെ ഇവരെ കൊത്തിയിട്ടൊക്കെ മുറിയൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ള തീനയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുമ്പ് തന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ റൂമുകളൊക്കെ തുറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുമില്ല. അപ്പോൾ പിന്നെ ആ പണികളുടെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങനത്തെ ക്ലീനിങ് പണിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ നേരത്തെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ബെഡ്റൂമുകളൊക്കെ തുടച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി അത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി പണികളൊക്കെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. എന്നിട്ട് സിറ്റ് ഔട്ടിലെ ചാരുപടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും ചെയ്യുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. അല്ലെങ്കിൽ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് വരുമ്പോൾ ഭയങ്കര പണിയായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ, എന്നിട്ടേ ഉള്ളൂ ബാക്കി പണികൾ. അപ്പോൾ ഇവിടെ ഈ ചാരുപടിയിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറേ ഒന്നുമില്ല. ഈ ഒരു സൈക്കിൾ ഞങ്ങൾ മണ്ണുത്തി പോയപ്പോൾ വാങ്ങിച്ചതാണ്. അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ അതിൽ വെച്ച ചെടിയും ഇത് പിന്നെ ഈ കാക്ടസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ അതിന് വെയിലും കൊള്ളണം, ഇൻഡോറിൽ ഉള്ളിൽ വെച്ച് വെക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് അത് സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പോൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷത്തോടെ ചെയ്യണേ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല. വയ്യാ തോന്നിയിട്ട് ചെയ്യുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതാകുമ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും അങ്ങനെ കഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഇവിടെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് ചോറും കറിയും ബാക്കി ജോലികളൊക്കെ ചെയ്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ ഏറ്റവും ലാസ്റ്റ് കിച്ചണും വൃത്തിയാക്കി. കിച്ചണിലാണല്ലോ നമുക്ക് കൂടുതൽ പണി ഉണ്ടാവുക. പാത്രങ്ങൾ ഉണ്ടാവും, പിന്നെ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യാനും സ്ലാബ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സിറ്റ് ഔട്ട് തുടച്ചിട്ട് വരും. കാരണം സിറ്റ് ഔട്ടിൽ മണ്ണ് കൂടുതൽ ചളിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ മോപ്പിൽ ചളി പിടിച്ച് കഴിയുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടേ കഴുകിയിടാമല്ലോ. അപ്പോൾ എൻ്റെ വീട് മുഴുവൻ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ മോപ്പും കിച്ചണിലത്തെ ടവലുകളൊക്കെ ഒന്ന് കഴുകിയിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുക കേട്ടോ. കല്ലിൽ വെച്ചാലൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത പണികളാണ് ഇതൊക്കെ, എന്നാലും ചെയ്യുമ്പോൾ നന്നായി ചെയ്യും. അപ്പോൾ ഏറ്റവും അവസാനം ഇതൊക്കെ ഒന്ന് കഴുകിയിടുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ജോലികളൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സമാധാനവും. അപ്പോൾ ഞാൻ ഈ മോപ്പും പിന്നെ കിച്ചണിലത്തെ ടവലൊക്കെ ഒന്ന് കഴുകിയിട്ട ശേഷം ഉണങ്ങിയ ടവലുകൾ കിച്ചണിൽ യൂസ് ചെയ്യണത്, ഗ്യാസിൻ്റെ അവിടെ വെക്കണതും സിങ്കിൻ്റെ അവിടുത്തെ ടവലൊക്കെ വെച്ചിട്ട് പിന്നെ എൻ്റെ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ലഞ്ച് കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് നാടൻ വിഭവങ്ങളാണ്. നല്ല പുഴമീൻ മുളക് കറി വെച്ചതും മുരിങ്ങക്കായ ഉപ്പേരിയുമാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം
എനിക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ജോലികളുണ്ടായിരുന്നില്ല ഇന്ന്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ്, ചോറും ഒരു കറിയും ഒരു ഉപ്പേരിയും ഞാൻ വെച്ചുള്ളൂ. അപ്പോൾ വിളമ്പാൻ നേരത്ത് പ്ലേറ്റിന് ഒന്നുമില്ലാത്ത പോലെ, അപ്പോൾ കുറച്ച് മാങ്ങച്ചാറും പപ്പടവും ഒക്കെ ഇട്ടിട്ടൊന്ന് അലങ്കരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു നാടൻ ചോറും കൂട്ടാനാക്കിയതാണ് ഇന്ന്. മറ്റ് ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എനിക്കിപ്പോൾ എല്ലാം കൂടെ ഒന്ന് സമയത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തിയാണ്, ഒരു സമാധാനമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ആ സമയത്താണ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു 3:30 എണീക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 പലഹാരമായിട്ട് ഞാൻ ചക്ക അടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് ഈ പട്ട മരത്തിൻ്റെ ഇലയില്ലേ, സിനമൺ ലീവ്സ്, അതിലാണ് ഞാനിത് ആവി കയറ്റി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, സിമ്പിളാണ്. അരിപ്പൊടിയും റവയും ചക്ക വരട്ടിയതുണ്ടെങ്കിൽ അതും കൂടെ കുഴച്ചിട്ട് ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതി. മധുരമില്ലാത്ത ചക്കയൊക്കെ ആണെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പം ഞാൻ ശർക്കര ചേർത്തിട്ടില്ല, ചക്ക വരട്ടിയിലുണ്ടല്ലോ ഓൾറെഡി ഇത് മധുരം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായി. വൈകുന്നേരത്തെ കാഴ്ച കേട്ടോ അത്. ആമ്പൽക്കുളത്തിൽ വന്നിട്ട് കിളി വെള്ളം കുടിക്കുകയാണ്. ഞാൻ എപ്പോഴും കിളികളൊക്കെ വരാറുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം വൈകുന്നേരം വരെയുള്ളതേ കാണിക്കുള്ളൂ. അതുതന്നെ എനിക്ക് വളരെ വലിയ നീളം കൂടിയൊരു ദിവസം പോലെ തോന്നുന്നു. ഒരുപാട് ജോലികളും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ വലിയൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ഈ ഒരു സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ ആകാശത്ത്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ പോയി നിൽക്കും. എല്ലാ ദിവസവും അല്ല, ചില സമയത്ത്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു, കിളികളൊക്കെ കൂട്ടിൽ ചേക്കാറാൻ തുടങ്ങി. അപ്പോൾ ഞാനും വീടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.